ദേശാഭിമാനം വാനോളം ഉയർത്തുന്ന രീതിയിൽ തങ്ങളുടെ കുടിലിന് മുന്നിൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തിയ അമ്മൂമ്മയ്ക്കും കൊച്ചുമക്കൾക്കും തിരികെ രാജസ്നേഹികളുടെ കരുതൽ. ചെറുചേനം വെള്ളുന്നപറമ്പിൽ വിജയന്റെ ഭാര്യ അമ്മിണിയും കൊച്ചുമക്കളായ വിസ്മയ, വിവേക്, വൈഗ, ശ്രീലക്ഷ്മി, ശ്രീനന്ദ്, ശിവഗിരി, ശിവാത്മിക എന്നിവരും ചേർന്നാണ് ഇവരുടെ ഇടിഞ്ഞുവീഴാറായ കുടിലിനു മുന്നിൽ മുളവടി കൊടിമരമാക്കി പതാക ഉയർത്തിയത്. അമ്മൂമ്മയും രണ്ടു വയസ്സുകാരിയായ കൊച്ചുമകൾ ശിവാത്മികയും ആവേശത്തോടെ ഭാരതത്തിന് ജയ് വിളിക്കുന്നതും വീഡിയോയിലുണ്ട്. സമൂഹമാധ്യമത്തിൽ തരംഗമായ ഇവരുടെ വീഡിയോ കണ്ട സംവിധായകൻ മേജർ രവി അമ്മിണിയുടെ മരുമകൾ സൗമ്യയെ ഫോണിൽ വിളിച്ച് വീട് പുതുക്കി പണിയുന്നതിനുള്ള സഹായം വാഗ്ദാനം ചെയ്തു. ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ അന്ന് ഞങ്ങൾ ഉയർത്തിയ പതാക കണ്ട് നിരവധി പേര് വിളിച്ചു, അഭിനന്ദിച്ചു. അതിൽ പ്രധാനമായിട്ടും മേജർ രവി സാറ് വിളിച്ചു, നമ്മൾ കുറേ സംസാരിച്ച് അഭിനന്ദിച്ചു. കൂടാതെ തന്നെ നമ്മുടെ വീടിൻ്റെ ഇത് കണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. ആളെ കൊണ്ട് ഇപ്പോൾ ആൾ വയ്യാതിരിക്കുകയാണ്, ആളെ കൊണ്ട് എന്ത് സഹായവും പ്രതീക്ഷിക്കാൻ വീടിന് ചെയ്തു തരാമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. സി എൻ എൻ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എ ആർ പ്രവീൺകുമാറിന്റെ നിർദ്ദേശപ്രകാരം 9-ൽ പഠിക്കുന്ന വിവേകിന്റെ അധ്യാപിക സുഷമയാണ് പതാക എല്ലാ വീട്ടിലും ഉയർത്തണമെന്നും അതിന്റെ വീഡിയോ അയച്ചു നൽകണമെന്നും ക്ലാസ് ഗ്രൂപ്പിലൂടെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് വീട്ടിലെ മുതിർന്ന അംഗം അമ്മിണി കൊച്ചുമക്കൾക്കൊപ്പം പതാക ഉയർത്തിയത്. കൊച്ചുമകൾ വിസ്മയയാണ് അത് മൊബൈലിൽ പകർത്തിയതും. ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു നൽകിയ വീഡിയോ പ്രധാന അധ്യാപകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് വീഡിയോ തരംഗമാവുകയും ചെയ്തു. ഇത് കണ്ടാണ് മേജർ രവി പ്രധാന അധ്യാപകനിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങി സൗമ്യയെ വിളിച്ച് അഭിനന്ദിക്കുകയും സഹായം വാഗ്ദാനം ചെയ്തത്. ദിവസവും ഒട്ടേറെ പേരാണ് വീഡിയോ കണ്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുന്നതെന്ന് സൗമ്യ പറയുന്നു. എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും വീട്ടിൽ പതാക ഉയർത്താറുണ്ടെന്നും ആദ്യമായാണ് വീഡിയോ പകർത്തുന്നതെന്നും സൗമ്യ പറഞ്ഞു. ടി സി വിനോസ് ചേർപ്പ്.